بسم الله الرحمن الرحيم. نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഒരു അനുഗ്രഹീത മാസത്തിൻ്റെ, വിശുദ്ധ മാസത്തിൻ്റെ പടിവാതിൽക്കലാണ് ഇന്ന് മുസ്ലിം ലോകം. വിശ്വാസികളെല്ലാം വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്. നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെയുള്ള വിശ്വാസികളുടെ മാനസികാവസ്ഥയാണത്. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഈ ഒരു സ്വീകരണം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളും ഏറ്റവും ആനന്ദത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെയാണ് റമദാനിനെ നമ്മൾ വരവേൽക്കേണ്ടത്. ഷഅബാനിൻ്റെ അവസാന ദിവസത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ വിളിച്ചു ചേർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ഷഹ്റുൻ മുബാറക്. സത്യവിശ്വാസികളെ, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നബി അവരെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്, നിങ്ങളെ വരവേൽക്കാൻ ഷഹ്റുൻ മുബാറക്ക്, വളരെ അനുഗ്രഹീതമായ ഒരു മാസം ഇതാ വന്നെത്തിയിട്ടുണ്ട് എന്നുള്ള നിലക്കാണ്. പൂർവിക മുസ്ലിമീങ്ങൾ ഈ മാസത്തോട് കാണിച്ചിട്ടുള്ള, റമദാനിനോട് അവർ പ്രകടിപ്പിച്ചിട്ടുള്ള അവരുടെ മാനസികാവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ, ഓരോ റമദാനും സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും പങ്കുചേരുന്ന ആരാധന തന്നെയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. നോമ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുകയും ഒരുപാട് ദുഷിച്ച കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആർജിക്കേണ്ടുന്ന നന്മകളെ സംബന്ധിച്ചും നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കേണ്ടുന്ന തിന്മകളെ സംബന്ധിച്ചുമുള്ള ഒരു വീണ്ടും വിചാരം ഈ മാസത്തിൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണമെന്ന് പറയാനുള്ള കാരണം. നോമ്പിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ആ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് പോലും 9 റമദാൻ മാത്രമേ അവർക്ക് ആചരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മുസ്തഫ അലിസ്ലമയുടെ ഏറ്റവും അവസാന കാലത്താണ് നോമ്പ് നിർബന്ധമാക്കിയ വിവരം അള്ളാഹു അറിയിക്കുന്നത്. ഹിജ്റ 2 വർഷത്തിലാണ്. 63 വയസ്സിൽ മുസ്തഫ അലിസ്ലമ വിട പറയുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നബിക്ക് 9 റമദാൻ മാത്രമേ നബിക്ക് ആചരിക്കാൻ സാധിച്ചിട്ടുള്ളൂ.
മഹാന്മാരായ പല സ്വഹാബികൾക്കും അങ്ങനെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ ഇക്കണക്കിന് നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. ഒരുപാട് നോമ്പുകൾ നമ്മളുടെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നോമ്പിൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വിശ്വാസിയിൽ നിന്നും അള്ളാഹു താല്പര്യപ്പെടുന്ന കാര്യം നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ എന്നാണ്. ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മളുടെ മനസ്സിൽ അങ്കുരിക്കാനാണ് എന്നാണ്. ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ക്രമം പാലിക്കാനാണ് അള്ളാഹു നോമ്പ് നമ്മളെ നിർബന്ധിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവിനെ വേണ്ടതുപോലെ സൂക്ഷിച്ച് ജീവിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുക? അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അല്ലഹു മഖ്റജ. ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായ തഖ്വയോടുകൂടെ ഒരാൾ ഇവിടെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അള്ളാഹു തആല അവന് ജീവിതത്തിൽ പോംവഴി കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മഹ്റജ് എന്നാണ്, അപ്രതീക്ഷിതമായ രൂപത്തിലാണത് വരിക എന്നാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഇങ്ങനെ ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ഒരു വിശ്വാസി ഈ ഭൂമിയിൽ കഴിയുകയാണെങ്കിൽ അള്ളാഹു അവനെ ആഹാരം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അവന് ഉപജീവനം നൽകും, ഉപജീവനത്തിന്റെ മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും. എങ്ങനെയാണത്? മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ്, അപ്രതീക്ഷിതമായ രൂപത്തിലാണ് ആ തരത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ടായിത്തീരുക എന്നാണ്. വമൻ യത്തഖില്ലാഹ യജ്അല്ലഹു മിൻ അംരിഹി യുസ്രാ, മറ്റൊരായത്തിൽ അള്ളാഹു അറിയിക്കുന്നു, അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നന്മ തിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കി ആ രൂപത്തിലുള്ള ജീവിതക്രമം പാലിക്കുകയാണെങ്കിൽ അള്ളാഹു അറിയിക്കുന്നു, അവൻ്റെ കാര്യങ്ങളിൽ അള്ളാഹു സമാധാനം നൽകുമെന്നാണ്, എളുപ്പം നൽകുമെന്നാണ്. നമുക്കറിയാം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നം സമ്പത്തിൻ്റെ കുറവല്ല നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക കുടുംബങ്ങളിലും വേണ്ടത്ര സമ്പത്തുണ്ട്, ഐശ്വര്യപൂർണമായ ജീവിതം തന്നെയാണ് ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓരോരുത്തരുടെയും മനസ്സമാധാനമാണ്. മനസ്സമാധാനം എങ്ങനെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒറ്റമൂലി അള്ളാഹു തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അലാബി ദിക്കരില്ലാഹി തത്തുമയിന്നുൽ കുലൂബ്, ഹൃദയങ്ങളൊക്കെ ശാന്തമാകുക, മനസ്സമാധാനം കൈവരിക എപ്പോഴാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിത്തീരുമ്പോൾ മാത്രമാണ് എന്നാണ്. അതിനേക്കാൾ മറ്റൊരു ഒറ്റമൂലിയെ സംബന്ധിച്ച്, ഒരു പോംവഴിയെ സംബന്ധിച്ച് ആർക്കും ഒന്നും സമർപ്പിക്കാനില്ല എന്നാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനൂൻ, തീർച്ചയായും അള്ളാഹു ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ജീവിതം നയിക്കുന്ന ആളുകളോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, ഈ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമാണ് എന്നാണ്. അള്ളാഹു ഇവരുടെ കൂടെയുണ്ട് എന്നാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ്. റമദാൻ ആഗതമാകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്ന പ്രത്യേകമായ വിളിയെ സംബന്ധിച്ച് നബിമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. റമദാൻ സമാഗതമാകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, യാ ബാഗിയൽ ഖൈർ അക്ബിൻ, മലക്കുകളുടെ വിളിയാളമാണ്. പുണ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ അക്ബിൽ, വളരെ ജാഗ്രതയോടുകൂടെ, താല്പര്യത്തോടുകൂടെ, വളരെ ആഗ്രഹത്തോടുകൂടെ മുന്നിട്ട് വരണം എന്നാണ് ആവശ്യപ്പെടുന്നത് എന്നാണ്. വയാ ബാഗിയ ശർ അക്സിർ, മാത്രമല്ല തിന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട് അക്സിർ, നിങ്ങൾ പിന്നാക്കം പോകണമെന്നാണ്, അതിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോകണം. നന്മക്ക് വേണ്ടിയുള്ള പ്രത്യേകമായുള്ള കരുതി വെപ്പാണ് ആസന്നമായ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുന്നത്. നോമ്പിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്,
നോമ്പ് ഓരോ വിശ്വാസിയിലും ചെലുത്തുന്ന സ്വാധീനമുണ്ട്. അത് ഇങ്ങനെ ചുരുക്കി പറയാൻ സാധിക്കും, അസ്സൗമു ലിജാമുൽ മുത്തഖീൻ. ഭക്തരായ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു കടിഞ്ഞാണാണ് നോമ്പ് പ്രദാനം ചെയ്യുന്നത് എന്നാണ്. വജുന്നത്തുൽ മുഹാരിബീൻ, യോദ്ധാക്കളുടെ ഒരു പരിചയമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്കുള്ള ഒരു പരിച പോലെ എല്ലാ തിന്മകളെയും പ്രതിരോധിക്കാൻ, തടുത്തു നിർത്താൻ ഈ നോമ്പ് എന്നുള്ള ശക്തമായ ഈ ആരാധന വഴിയൊരുക്കും എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. മാത്രമല്ല, വരിയാലത്തുൽ അബ്റാരി വൽ മുഖറബീൻ, പുണ്യവാന്മാരായ ആളുകളുടെ, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ആളുകളുടെ ഒരു പരിശീലനക്കളരിയായി നോമ്പിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ്. സർവോപരി വഹുവ ലിറബ്ബിൽ ആലമീൻ, ഈ നോമ്പ് എന്ന് പറയുന്നത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. അള്ളാഹു നബി അറിയിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യം നമുക്കൊക്കെ ഓർമ്മയുണ്ട്, അള്ളാഹുവിന് എല്ലാ ആരാധനകളും അള്ളാഹുവിനുള്ളതാണ്, പക്ഷേ നോമ്പ് അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം മറ്റുള്ള ആരാധനകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോമ്പിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണത്? പരമമായ ഭക്തി തന്നെയാണ്. നമസ്കാരമാകുമ്പോഴും അതുപോലെ ഹജ്ജായി തീരുമ്പോഴും നമ്മളുടെ സക്കാത്ത് സദഖകളായി തീരുമ്പോഴുമൊക്കെ അറിയാതെയുള്ള ഒരു പ്രകടനപരത അതിന് വന്നുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം. പക്ഷേ നോമ്പുകാരന്റെ കാര്യം അതിൽ നിന്നും വിഭിന്നമാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക ആരാധനയെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾക്ക് വിലയിരുത്താൻ സാധിക്കാതെ പോകുന്നു എന്നാണ്. അള്ളാഹുവും ഒരു അടിമയും നേർക്കുനേരെ നടത്തുന്ന പ്രത്യേകമായ ഒരു സമ്പർക്കം തന്നെയാണ് നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നാം ഓതിവച്ച ആയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ നയിക്കപ്പെടുന്നത് ഇലൽ ജന്നത്തി സുമറ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായാണ് അവർ നയിക്കപ്പെടുന്നത് എന്നാണ്. പരലോകത്ത് നമ്മളെ ഹാജരാക്കുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ചില സമൂഹത്തിന് സാധിക്കുന്നു, ചില ആളുകൾക്ക് സാധിക്കുന്നു. ഹത്താ ഇദാ ജാഊഹ വഫുതിഹത്ത് അബ്വാബുഹ, അങ്ങനെ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തുന്ന സത്യവിശ്വാസികളുടെ ഈ സംഘമുണ്ടല്ലോ, അവർ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോൾ അവിടെയുള്ള വാതിലുകൾ അവർക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഖസനതുഹ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അതിന്റെ കാവൽക്കാരായ മലക്കുകൾ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സലാമുൻ അലൈക്കും എന്നാണ്. നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സമാധാനം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തിബുത്തും, നിങ്ങൾ സംശുദ്ധമായ ജീവിതമാണല്ലോ നയിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനമാണല്ലോ ഭൂമിയിൽ ജീവിച്ച സമയത്ത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ, താല്പര്യത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു വരാം എന്നവർ അറിയിക്കുകയും ഫദുഹുലൂഹ ഖാലിദീൻ, നിങ്ങൾ നിത്യവാസികളായി, ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ സാധിക്കാത്ത അത്രയും കാലം അവർക്ക് എക്കാലവും സ്വർഗത്തിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം, അവസരം വന്നുപെടുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള, ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിനോടടുക്കാനുള്ള ഒരു സന്ദർഭമാണ് നമ്മളുടെ മുമ്പാകെ വരുന്നത്. അതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും റമദാനിന്റെ തലേ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തെപ്പറ്റി വിശദീകരിച്ചപ്പോൾ താല്പര്യത്തോടുകൂടെ ഒരു ഗ്രാമീണനായ ഒരാൾ നബിയോട് ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഈ തരത്തിലുള്ള മഹത്തായ അനുഗ്രഹങ്ങൾ ആർക്കാണ് ലഭിക്കുക എന്ന് നബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് ലിമൻ അത്വാബൽ കലാം,
ജീവിതത്തിൽ സംസാരം നന്നാക്കിയ ആളുകൾക്കുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ വിഷമിക്കുന്ന ആളുകൾക്ക്, ആഹാരം നൽകുന്ന ആളുകൾക്കുള്ളതാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ സൗകര്യങ്ങൾ. മാത്രമല്ല, നോമ്പ് പതിവാക്കിയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. റമദാനിലും അതുപോലെ തന്നെ മറ്റ് സുന്നത്ത് നോമ്പുകളും പതിവാക്കിയിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ഈ സൗകര്യങ്ങൾ. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി രാത്രിയിൽ നമസ്കരിക്കുന്ന, തഹജ്ജുദ് നമസ്കരിക്കുന്ന, ഖിയാമുല്ലൈൽ നിർവഹിക്കുന്ന, തറാവീഹ് നമസ്കരിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ മഹത്തായ അനുഗ്രഹങ്ങൾ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മളുടെ കർമ്മങ്ങളെ ഏറ്റവും ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു സമയമാണ് റമദാനിലെ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ. രാത്രിയിലെയും അതുപോലെ തന്നെ പകലുകളിലെയും പരമാവധി സമയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലുള്ള ജീവിതക്രമം പാലിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മളെ ഈ നോമ്പ് തയ്യാറാക്കേണ്ടത്. ഒരിക്കൽ നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന് രണ്ട് ആനന്ദമുണ്ട് എന്ന്. ഒരു ആനന്ദത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. നോമ്പുകാരന്റെ രണ്ട് സന്തോഷമെന്ന് പറഞ്ഞാൽ നബി വിശദീകരിക്കുന്നു, അത് ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോഴുള്ള ആ ആദ്യ സമയത്ത് ഒരിറക്ക് വെള്ളമിറക്കുമ്പോൾ, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അവന്റെ സന്തോഷമാണ്. നമുക്കറിയാം, ഈ സന്തോഷമെന്ന് പറയുന്നത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷം മാത്രമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു സന്തോഷമെന്ന് പറയുന്നത് അത് അനിർവചനീയമായ, ഒരു വിശ്വാസിക്ക് ഒരിക്കലും കണക്കുകൂട്ടാൻ സാധിക്കാത്ത വലിയ ഒരു സന്തോഷത്തിന്റെ മേഖലയാണ്. അതേതാണ്? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഇതിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ രണ്ടാമത്തെ സന്തോഷമുണ്ടല്ലോ, അത് ഒരു പുരുഷായുസ്സിന്റെ, നമ്മളുടെയൊക്കെ ആയുസ്സിന്റെ നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിലത്തെ സന്തോഷമാണ് എന്ന്. ഓരോ ദിവസവും അനുഭവിക്കുന്ന സന്തോഷം, നോമ്പുകാരൻ അനുഭവിക്കുന്ന സന്തോഷം, മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷമുള്ള ഭക്ഷണത്തെ കൊതിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷമാണെങ്കിൽ, സഹോദരങ്ങള്, രണ്ടാമത്തെ സന്തോഷമെന്ന് പറയുന്നത് അത് ഒരു പുരുഷായുസ്സിന്റെ, നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ദീർഘമായ മണിക്കൂറുകളുടെ, വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടതും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ സന്തോഷമായിരിക്കണം. ആ രണ്ടാമത്തെ സന്തോഷം നേടിയെടുക്കാനുള്ള അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് നമ്മളുടെ മുമ്പാകെ വന്നുപെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നോമ്പിന്റെ പ്രധാനമായ ഒരു താല്പര്യം എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നോമ്പിന്റെ താല്പര്യത്തെ സംബന്ധിച്ചും അള്ളാഹു ഉണർത്തുന്നുണ്ട് തൊട്ട് ശേഷമുള്ള ആയത്തുകളിൽ, വലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്ന്. നമുക്കറിയാം, അള്ളാഹു തആല നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നിത്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സമ്പത്തിന്റെ കാര്യത്തിലും, നമ്മളുടെ മക്കളുടെ വിഷയത്തിലും, അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും എന്നു തുടങ്ങി ഓരോ ദിവസവും ഓരോ നിമിഷവും അള്ളാഹു തആല അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് നന്ദി സൂചകമായി ചെയ്യാനുള്ളത് നമ്മളുടെ ആരാധനാ കർമ്മങ്ങൾ തന്നെയാണ്. ഏറ്റവും സംശുദ്ധമായ, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും വെടിപ്പുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള വളരെ പ്രധാനമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഇതിനേക്കാൾ മികച്ച ഒരു ഡ്യൂട്ടി നമുക്ക് ആർക്കും ചെയ്യാനില്ല എന്നാണ്. ഈ ലോക ജീവിതത്തിലെ ഏതേത് ഉന്നത പദവിയുള്ള ജോലിയാണെങ്കിലും സഹോദരങ്ങളെ, അതൊക്കെ നമുക്ക് അവസാനം മടുപ്പാണ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്.
എത്ര രുചികരമായ ഭക്ഷണം നമ്മൾ കഴിച്ചാലും അതിനൊക്കെ ഒരു പരിമിതി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ കഴിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു 10-16 ബെഡ്റൂമുള്ള ഒരു റൂം, ഒരു വീട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. പക്ഷേ സഹോദരങ്ങളെ, നമുക്കൊരു ബെഡിൽ മാത്രമേ ഒരേ സമയത്ത് നമുക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് വളരെ സൗകര്യമുള്ള, കോടികൾ വിലപിടിപ്പുള്ള കാറും മറ്റ് സംവിധാനങ്ങളും വാഹനങ്ങളും നമുക്കുണ്ട് എന്ന് വിചാരിക്കുക. സ്വന്തമായി വിമാനങ്ങളുള്ള നൂറുകണക്കിന് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഒരു സീറ്റിൽ മാത്രമേ നമുക്ക് ഒരേ സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് രുചികരമായ ഒരുപാട് ഭക്ഷണം നമ്മളുടെ തളികയിൽ, നമ്മളുടെ മേശയിൽ നമ്മൾ ഒരുക്കി എന്ന് നമ്മൾ സങ്കല്പിക്കുക. പക്ഷേ സഹോദരങ്ങളെ, നമ്മളുടെ വയറ് നിറച്ച് കഴിക്കാനല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഭക്ഷിക്കാനോ കുടിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എത്ര സൗകര്യം ആസ്വദിച്ചാലും ശരി, അവൻ്റെ ആസ്വാദനങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിമിതി ഉണ്ട് എന്നാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ചതുപോലെ, അക്സിറു ദിക്ര ഹാദിമില്ലദ്ദാത് അൽ മൗത്ത്, നിങ്ങളുടെ ആസ്വാദ്യതകളെയൊക്കെ മുറിച്ചു കളയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം ആ ഓർമ്മ എന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഇല്ലാതെയായി പോകാൻ പാടില്ല എന്നാണ്. എല്ലാ ആസ്വാദ്യതകളെയും നമ്മളുടെ എല്ലാ സൗകര്യങ്ങളെയും അതിനെയൊക്കെ അവസാനിപ്പിക്കുന്ന, മുറിച്ചു കളയുന്ന ഒരു പ്രധാനമായ ഒരു സംഭവം നമ്മൾ അഭിമുഖീകരിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കുന്നത് മറ്റൊന്നുമല്ല, അൽ മൗത്ത്, മരണമാണ് എന്ന്. അതുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മളെ നന്മയിലേക്ക് നയിക്കും എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും ശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ തയ്യാറാകുക. ആസന്നമായ റമദാനിനെ ആ രൂപത്തിൽ നമ്മൾ വരവേൽക്കുക. അല്ലാഹുവേനാഥ, ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അതിലെ ആരാധനാകർമ്മങ്ങൾ പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടെ നിയ്യത്തോടുകൂടെ ചെയ്യാനും ഞങ്ങൾക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേനാഥ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, റമദാൻ ആസന്നമാകുന്ന സമയത്ത് നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മളുടെ സ്ത്രീകൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. റമദാനിൽ പ്രത്യേകമായ ഒരുക്കമാണ്, പ്രത്യേകിച്ചും ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള ഒരുക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ഭക്ഷണം ഒരുക്കുക എന്നുള്ളതിൽ മാത്രം പരിമിതമായി പോകരുത് നമ്മളുടെ നോമ്പ് എന്ന് പറയുന്നത്. അതിലെ ആഡംബരത്തെ നമ്മൾ സൂക്ഷിക്കണം. അതിൽ വന്നുപോകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് നമ്മൾ നല്ലവട്ടം നമ്മൾ നല്ല രൂപത്തിൽ തന്നെ ചിന്തിക്കുകയും അവർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വേണം. പക്ഷേ പൂർവിക മുസ്ലിമീങ്ങൾ നോമ്പ് ഏത് രൂപത്തിലാണ് അതിൻ്റെ മുമ്പായി അവർ പ്ലാനിങ് ചെയ്തത് എന്നോർക്കുന്നത് നന്നായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്, നോമ്പിൻ്റെ മുമ്പായി വിശ്വാസികൾ ഒരു പ്ലാനിങ് അവരുടെ ജീവിതത്തിൽ നടത്തണം എന്നുള്ള നിലക്കാണ്. നമ്മളുടെ വീടും നമ്മുടെ സൗകര്യങ്ങളും മാത്രം വൃത്തിയാക്കിയാൽ പോരാ, നമ്മളുടെ മനസ്സിനെ സംശുദ്ധമാക്കി കൂടുതൽ എനിക്ക് ഈ ദീനിനെ സംബന്ധിച്ചറിയണം താല്പര്യത്തോടുകൂടെയുള്ള ഒരു പ്ലാനിങ് ഈ ആസന്നമായ സമാഗതമായ റമദാനിൽ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത വലിയ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൈവരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഞാൻ ഓതേണ്ടതുണ്ട്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ എത്ര സൂറത്തുകളുടെ അർത്ഥം അതിൻ്റെ ആശയം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം നമ്മൾ ജീവിതത്തിൽ നടത്തുകയാണെങ്കിൽ ഈ റമദാൻ അത് ഏറ്റവും നല്ല ഒരു റമദാനായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ മതപരമായ
ക്ലാസുകൾ ഒരുപാട് നമുക്ക് കിട്ടാനിരിക്കുന്ന മാസമാണ്. അതിലെ ഓരോ നമ്മൾ എത്തിപ്പെടുന്ന ഏത് പ്രദേശത്താണെങ്കിലും ഖുർആൻ അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള നമ്മളുടെ താല്പര്യം നമുക്കുണ്ടായിത്തീരുകയാണെങ്കിൽ അള്ളാഹു അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് നോമ്പിൽ ചെയ്യാവുന്ന പ്രവൃത്തി തന്നെയാണ്. അതേപോലെ തന്നെ സദഖകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാവുന്നതാണ്. റമദാനിൽ തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് നമ്മൾ നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ ഒരാൾ അവന്റെ അടിസ്ഥാന മാസമായി റമദാനിനെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താനും സാധിക്കുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വർഷത്തിന്റെ അടിസ്ഥാന മാസമായി റമദാനിനെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ സദഖകളുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും സക്കാത്തിന്റെയും വിഹിതത്തെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സക്കാത്ത് കമ്മിറ്റി വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവിടെ ബന്ധപ്പെടുന്ന കച്ചവടക്കാർ, അവർക്കൊക്കെ അവരുടെ സക്കാത്ത് ഈ പള്ളിയിൽ ഏൽപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വിഷയവും നമ്മൾ ഓരോ സമയത്ത് തന്നെ ആലോചിക്കുകയും അതിന്റെ ക്രമീകരണം നടത്തി നമ്മൾ മുന്നോട്ട് പോകണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഇന്നേ ദിവസത്തെ നമ്മളുടെ ഈ പള്ളിയിൽ നിന്നെടുക്കുന്ന കളക്ഷൻ, ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ പള്ളികൾക്ക് നൽകി വരുന്ന പരിപാലനത്തിന് വേണ്ടി നൽകി വരുന്ന അതിന്റെ കളക്ഷനാണ് എടുക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതും അത് നമ്മളുടെ യഥാർത്ഥമായ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സദഖ ഏറ്റവും ഫലവത്തായിട്ട് തീരും. നമ്മൾ ഇനിയും റമദാനിലെ ഓരോ ദിവസങ്ങളിലും ഈ രൂപത്തിലുള്ള സദഖകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നേ ദിവസത്തെ പള്ളി പരിപാലനത്തിനുള്ള നമ്മളുടെ കളക്ഷൻ ആത്മാർത്ഥമായി നല്ല നെയ്യത്തോടുകൂടെ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ നടത്തിയ വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന്റെ ഒന്നല്ല സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ ഒരു കാര്യം ഓർത്തുകൊണ്ടാണ് നമ്മൾ പലരും കടന്നു വന്നിട്ടുള്ളത്. കോഴിക്കോട് തന്നെയുള്ള ഒരു കച്ചവടക്കാരനാണ് അത് ചെയ്തത് എന്നുള്ളത് ഒന്നുകൂടെ അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് റമദാൻ ആഘോഷിച്ചിട്ടും റമദാനിലെ നോമ്പുകൾ നോറ്റിട്ടും നമ്മുടെ സമുദായം, അതിലെ വ്യക്തികൾ ഇനിയും നന്നാകാൻ പോകുന്നില്ലെങ്കിൽ നമ്മളുടെ ദീനിനെ സംബന്ധിച്ചും നമ്മളുടെ മതത്തെ സംബന്ധിച്ചുള്ള തികഞ്ഞ അവജ്ഞയായിരിക്കും ചുറ്റുപാടുള്ള ആളുകൾക്കുണ്ടായിത്തീരുക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ബന്ധപ്പെടാവുന്ന മേഖലകളിലൊക്കെ തന്നെയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ, പരലോകത്തെ പറ്റിയുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഈ കൊലപാതകവും നമ്മളെ അറിയിക്കുന്നത്. ഒരുപാട് ആളുകൾ ദീനറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ യാന്ത്രികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു കാര്യലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ആളുകൾ ചെയ്യുന്നത് എന്നാണ് പത്രങ്ങൾ, മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ആ വാർത്ത ശരിയാണെങ്കിൽ നമ്മളൊക്കെ വളരെ വിഷമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളുടെ സമുദായത്തിൽ ഖുർആൻ അറിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ ഒരു അവബോധം, ദീനിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കൂട്ടായി നടത്തണം. അള്ളാഹു അതിനെ സഹായിക്കുമാറാകട്ടെ. ഈ വർഷത്തെ റമദാൻ സഹോദരങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ താല്പര്യപൂർവം, വളരെ ആത്മാർത്ഥതയോടുകൂടെ, വളരെ ഗൗരവത്തോടുകൂടെ വരവേൽക്കാനും അതിലെ ആരാധനാകരങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് മുഖേന ഖുർആൻ സൂചിപ്പിച്ചതുപോലെ തഖ്വയിൽ അധിഷ്ഠിതമായ അതിൻ്റെ അവസാന രൂപമായ മരണാനന്തര ജീവിതത്തിലുള്ള സൗഭാഗ്യം കരസ്ഥമാക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവേ നാഥ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും റമദാനിൻ്റെ മുഴുവൻ ചൈതന്യവും സ്വീകരിക്കുന്ന യഥാർത്ഥ ഇബാദുകളിൽ പടച്ച തമ്പുരാനെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അവസാനം ഈമാനോടുകൂടെ
തൗബയോടുകൂടെ മരിച്ചു പിരിയാൻ. അള്ളാഹുവേ, നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മുമ്പേ മരിച്ചു പിരിഞ്ഞുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, അള്ളാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ. അവസാനം അവരോടൊപ്പം സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാനുള്ള മഹത്തായ സൗഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫുർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ റബ്ബന ഗഫുർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين.